ഏതൊരു സമൂഹത്തിൻ്റെയും ഏതൊരു വിഭാഗത്തിൻ്റെയും ഏത് സംഘടനകളുടെയും ഏറ്റവും വലിയ കരുത്ത് എന്നുള്ളത് ആ കൂട്ടത്തിലുള്ള യുവാക്കളാണ്. നാം നമ്മുടെ സമൂഹത്തിലേക്ക്, സമുദായത്തിലേക്ക്, ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ ഏത് ശക്തികളെയും ചലിപ്പിക്കുന്നത്, ഏത് പാർട്ടികളെയും ചലിപ്പിക്കുന്നത്, ഏത് സമുദായത്തെയും സമൂഹത്തെയും മുന്നിലേക്ക് നയിക്കുന്നത് ആ കൂട്ടത്തിലുള്ള യുവാക്കളുടെ പങ്ക് ചെറുതല്ല. അവരാണ് ആ സമൂഹത്തെ നയിക്കുക. ഒരു നാട്ടിൽ ആ നാടിൻ്റെ ഗതി തീരുമാനിക്കുന്നത്, ആ നാടിൻ്റെ നന്മയിലേക്കോ തിന്മയിലേക്കോ ആ നാടിൻ്റെ ഭാവി പ്രവചിക്കാൻ പറ്റുന്നത് ആ നാട്ടിലുള്ള യുവാക്കൾ എത്തരത്തിലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരുപറ്റം പടച്ചുറപ്പിനെ പേടിയുള്ള, പടച്ചുറപ്പിനെ സൂക്ഷിക്കുന്ന, നന്മയിൽ നേതൃത്വം കൊടുക്കുന്ന, നന്മക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരുപറ്റം യുവാക്കൾ ഒരു നാട്ടിലുണ്ട് എങ്കിൽ അസ്ഹാബ് കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞതുപോലെ അപ്പറ്റം ഒരു കൂട്ടം യുവാക്കൾ പടച്ചുറബിനെ പേടിക്കുന്ന, പടച്ചുറബിനെ സൂക്ഷിക്കുന്ന, പടച്ചുറബിനെ ഭയപ്പെടുന്ന, നന്മയിൽ മുന്നിട്ടിറങ്ങാൻ പറ്റുന്ന, നാട്ടിൽ തോന്നിവാസങ്ങളെ തടയുന്ന, തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന, തിന്മകളെ അടിച്ചമർത്താൻ ശേഷിയുള്ള ഒരുപറ്റം യുവാക്കൾ ആ നാട്ടിലുണ്ട് എങ്കിൽ അവിടെ വളർന്നു വരുന്ന അടുത്ത തലമുറയും അതേ പാതയിൽ, നന്മയുടെ പാതയിൽ, നന്മ നിറഞ്ഞൊരു സമൂഹമായി, ഒരു നാടായി ആ നാട് മാറും എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്ന് സമൂഹത്തിൻ്റെ അപജയങ്ങളുടെ വാർത്തകൾ നാം വായിക്കുമ്പോൾ എവിടെയും ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾ മുതൽ സമൂഹത്തിൻ്റെ ഉന്നത നിലയിൽ വർത്തിക്കുന്ന ആളുകൾ വരെ തോന്നിവാസങ്ങളിൽ നിരതരാകുന്ന കാഴ്ചകൾ നാം നിത്യം കണ്ടുകൊണ്ടിരിക്കുന്നു. പല വാർത്തകളും ഓരോ ദിവസവും നാം പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നു. തോന്നിവാസങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, തിന്മകൾക്ക് നേതൃത്വം കൊടുത്ത കേസുകളിൽ പിടിക്കപ്പെടുന്ന വാർത്തകൾ വായിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ സമുദായത്തിൽ നിന്നുള്ള അറബിയിൽ പേര് നാമകരണം ചെയ്യപ്പെട്ട യുവാക്കളുടെ പേരുകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വല്ലാത്ത വേദനകൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ സമൂഹം ഇത്തരത്തിൽ സഞ്ചരിക്കേണ്ടതാണോ? ഈ ഒരു ഖൈർ ഉമ്മത്തിൻ്റെ, ഏറ്റവും ഉത്തമമായ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ പിന്മുറക്കാരായ ആ ഒരു സ്വഹാബാക്കളുടെ പിന്തുടർമുറക്കാരായ ചെറുപ്പക്കാർ, നന്മകൾക്ക് മുന്നിലുണ്ടാവേണ്ടവർ, ഏത് പ്രയാസഘട്ടത്തിലും ആ സമുദായത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ചെറുപ്പക്കാർ ഇന്ന് തോന്നിവാസങ്ങളുടെയും വൃത്തികേടുകളുടെയും ചരിത്രം പറയുമ്പോൾ, അതിന് നേതൃത്വം കൊടുത്ത ആളുകളുടെ പേര് പറയുമ്പോൾ, ഉമ്മത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരുടെ വാർത്തകൾ നാം കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. മഹാനായ മുൻഗാമികളായ സലഫുകൾ പറഞ്ഞ ചില വാക്കുകളുണ്ട്. യാ മഅശറ ശബാബ് ഖുവ്വതുകും ഇജാലൂഹാ ഫീ ശബാബികും വനശാതുകും ഫീ തആത്തില്ലാ. നിങ്ങളുടെ യുവത്വത്തിലുള്ള നിങ്ങളുടെ പ്രസരിപ്പ്, നിങ്ങളുടെ ചോരത്തിളപ്പ്, നിങ്ങളുടെ ആരോഗ്യം, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഫീ തആത്തില്ലാ, തോന്നിവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനല്ല, തിന്മകൾക്ക് നേതൃത്വം കൊടുക്കാനല്ല, തിന്മകളുടെ പിന്മുറക്കാരായി അതിന് നേതൃത്വം കൊടുക്കുന്നവരായി മാറാനല്ല. ഫീ തആത്തില്ലാ, പടച്ചുറബിൻ്റെ ആരാധനയിൽ, പടച്ചുറബിൻ്റെ ദീനിൻ്റെ സഹായികളായി, പടച്ചുറബിൻ്റെ പള്ളിയിൽ നമസ്കരിക്കുന്നവരായി, ദീനിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി ഉപകരിക്കുന്ന, നന്മകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളായി നിങ്ങൾ മാറണമെന്ന് പറയുന്ന നമ്മൾക്ക് കാണാൻ സാധിക്കും. സലഫുകളായ ആളുകൾ, മുൻകഴിഞ്ഞ നമ്മുടെ പണ്ഡിതന്മാരും സ്വഹാബാത്തും താബീങ്ങളും തബൌത്താബീങ്ങളും അവിടെ ഉണ്ടായിരുന്ന അവരുടെ ചോരത്തിളപ്പുള്ള യുവാക്കളെ വിളിച്ചിരുത്തിക്കൊണ്ട് അവരെ നന്മയിലേക്ക് നയിക്കാൻ പ്രത്യേകം ഉപദേശങ്ങളും നസീഹത്തുകളും കൊടുത്തത് ചരിത്രത്തിൽ നമ്മൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇന്ന് മതനിരാശത്തിലും ദൈവനിഷേധത്തിലും തോന്നിവാസങ്ങളിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന, അതിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന, എനിക്കെന്ത് മതം, എനിക്കെന്ത് ദീൻ എന്ന് പറഞ്ഞുകൊണ്ട്
സോഷ്യൽ മീഡിയകളിലൂടെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുടെ പേര് നോക്കുമ്പോൾ ഉമ്മത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ പേരുകൾ നാം വായിക്കുന്നുണ്ട്. ഇന്ന് വ്ളോഗിങ്ങിലൂടെ, മറ്റു ചാറ്റുകളിലൂടെ, മറ്റ് റീൽസുകൾക്ക് പിന്നാലെ, ഭക്ഷണത്തിന് പിന്നാലെ, മറ്റു തോന്നിവാസങ്ങൾക്ക് പിന്നാലെ മാത്രം അതിനു വേണ്ടി ദുനിയാവിലെ ഇത്തരത്തിലുള്ള സുഖാനുഭവങ്ങൾക്ക് പിന്നാലെ മാത്രം പോകുന്ന ആളുകളായി ഉമ്മത്തിലെ ചെറുപ്പക്കാർ മാറുന്നത് നാം കാണുന്നുണ്ട്. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാ, അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ് പിന്തിരിഞ്ഞുകൊണ്ട് കൂട്ടത്തിലുള്ള യുവാക്കളെ നോക്കി ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇദാലം തുസല്ലുൽ യൗമ ഫമത, ഇന്ന് ഇന്നേ വരെ നീ നമസ്കരിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഫമത്ത, പിന്നെ എപ്പോഴാണ് നീ തുടങ്ങുക? വെള്ളിയാഴ്ച ദിവസം മാത്രം പള്ളിയിലേക്ക് വരുന്ന ചെറുപ്പക്കാരുണ്ട് എങ്കിൽ, പെരുന്നാളിന് മാത്രം പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഫമത്ത, അഞ്ചു നേരം പള്ളിയിൽ നിന്ന്, പള്ളി മിനാരങ്ങളിൽ നിന്ന് നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനികൾ കേട്ടിട്ടും ഇന്നും ക്ലബുകളിൽ ഇരുന്നു കൊണ്ട് ക്യാരംസ് കളിക്കുന്ന, മൊബൈൽ ഫോണുകളിൽ ഇരുന്നു കൊണ്ട് റീൽസുകൾ കാണുന്ന, തോന്നിവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരായി മാറുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, പിന്നെ എപ്പോഴാണ് ആരോഗ്യം ക്ഷയിച്ച് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം പോയി തിരക്കുകൾ പെടുന്ന സമയത്താണ് ഫമച്ച, പിന്നെ എപ്പോഴാണ് നീ നമസ്കാരം തുടങ്ങുക? നാലാളുകൾ മയ്യത്ത് കട്ടിൽ പിടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി നമസ്കരിക്കപ്പെടുന്ന മയ്യത്ത് നമസ്കരിക്കപ്പെടുന്ന അവസ്ഥകൾക്ക് മുമ്പ് നമസ്കാരം തുടങ്ങണം എന്നുള്ള ഉപദേശം നമ്മൾക്ക് കാണാൻ സാധിക്കും. നമസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധരായിക്കൊണ്ട് ജീവിക്കുന്നത് നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരും തമ്മിലുള്ള കരാർ, വാഗ്ദാനം എന്നുള്ളത് സ്വലാ, നമസ്കാരമാണ്. ആരെങ്കിലും അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ, അതിനെ ഒഴിവാക്കി കളയുകയാണെങ്കിൽ, ഫഖദ് കഫർ, അവൻ കുഫ്രിലായിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് എന്തിനൊക്കെയാണ് നമ്മൾക്ക് സമയമുള്ളത്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾക്ക് സമയം വിനിയോഗിക്കാനുള്ളത്? പടച്ച റബ്ബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പടച്ച റബ്ബ് നൽകിയ ആയുസിൽ, പടച്ച റബ്ബ് നൽകിയ ആരോഗ്യമുണ്ടാവുന്ന ഘട്ടത്തിൽ പടച്ച റബ്ബിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോൾ എൻ്റെ കളികൾക്കുള്ള സമയം കഴിഞ്ഞു, എൻ്റെ മറ്റു ഭൗതിക കാര്യങ്ങൾക്കുള്ള സമയം അവസാനിച്ചു, പടച്ച റബ്ബിന്റെ വിളിനാദമുണ്ട്, എനിക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കാനുള്ള സമയമാണ് എന്ന് കരുതി പള്ളിയിലേക്ക് വരുന്ന ത്രിവാക്കളുണ്ട്. നമ്മുടെ പള്ളികളിൽ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വരുന്ന ആളുകൾ മുടിയ നോക്കിയാൽ തല നരച്ച് മുഖം ചുളിഞ്ഞു നിൽക്കുന്ന വൃദ്ധരായ ഉപ്പമാർ വേച്ച് പള്ളിയിലേക്ക് വരുന്ന കാഴ്ചകൾ നാം കാണുന്നുണ്ട്. അവർ പള്ളിയിലുണ്ട്, അവരുടെ ആരോഗ്യമുള്ള എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന യുവാക്കളെ, ഉമ്മത്തിന് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറായ യുവാക്കളെ, ബോയ്കോട്ടുകൾക്ക് തയ്യാറായ യുവാക്കളെ, ഉമ്മത്തിന്റെ വികാരമിളക്കി കൊണ്ട് ശബ്ദിക്കുന്ന യുവാക്കളെ, ഉമ്മത്തിന്റെ വിജയം വേണമെങ്കിൽ വരൂ, ഹയ്യാലൽ ഫലാ, വിജയത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് പടച്ച റബ്ബിന്റെ പള്ളിയിൽ നിന്നുള്ള വിളികൾക്ക് ഉത്തരം കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. അവിടെയാണ് നമ്മൾക്ക് വിജയമുള്ളത്. അല്ലാതെ നിങ്ങൾ കാണിക്കുന്ന സമരമുഖങ്ങളിലല്ല, സമരങ്ങളിലോ സ്ട്രൈക്കുകളിലോ അല്ല നിങ്ങൾ ഉണ്ടാക്കുന്ന വിപ്ലവങ്ങളിലല്ല. വിപ്ലവം തീർക്ക് മുസല്ലയിൽ, വിപ്ലവം തീർക്ക് സുജൂദിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആകാശത്തിന്റെ തമ്പുരാനോട് പറയ് നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, അവിടെ ഉണ്ടാവും നിങ്ങൾക്കുള്ള സഹായം. മഹാനായ ഹസനുൽ ബസ്ർ റഹിമഹുള്ള പറയുകയാണ്, യാ മഅ്ശറ ശബാബ് അമ്മാ തഷ്താഖൂന ഇലൽ ഹൂരിൽ ഐൻ, അല്ലയോ യുവാക്കളെ, അല്ലയോ യുവാക്കളെ, അല്ലയോ യുവസമൂഹമേ, അലാ തഷ്താഖൂന ഇലൽ ഹൂരിൽ ഐൻ, നിങ്ങൾക്ക് കൊതിയില്ലേ? നിങ്ങൾക്ക് ഹൂരിൽ ഐൻ കിട്ടാൻ ആഗ്രഹമില്ലേ? ദുനിയാവിന്റെ ഹറാമായ ബന്ധങ്ങൾക്ക് പിന്നാലെ പോയി പടച്ച റബ്ബ് ആ ഒരു സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങളുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്ന,
നിങ്ങൾക്ക് മനസ്സിനാഗ്രഹമുള്ള, നിങ്ങൾ ചോദിക്കുന്ന എന്തും ലഭിക്കുന്ന ആ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പടച്ചുറപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള പടച്ചുറപ്പിന്റെ ആവശ്യം, പടച്ചുറപ്പിന്റെ ആ ഒരു കൽപ്പന പടച്ചുറപ്പ് നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ? ദുനിയാവിൽ ഇവിടെയുള്ള ലഹരികൾക്ക് പിന്നാലെ പോകുന്നവരെ ഒരിക്കലും മത്തുപിടിക്കാത്ത, ലഹരി ബാധിക്കാത്ത സ്വർഗത്തിലെ മദ്യം നുകരാൻ നമ്മൾക്ക് ആഗ്രഹമില്ലേ? നമ്മൾക്ക് ആഗ്രഹമില്ലേ? ഒരു അവസാനമില്ലാത്ത, നിത്യം വസിക്കേണ്ട ആ സ്വർഗത്തിലെ ആനന്ദങ്ങൾ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അവിടെയുള്ള പടച്ചുറപ്പൊരുക്കി വെച്ചിട്ടുള്ള സൗകര്യങ്ങൾ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, നമ്മുടെ കണ്ണുകൾ ഇന്നേവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സുഖാഡംബരങ്ങൾ റബ്ബിന്റെ സ്വർഗത്തിൽ നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് ആഗ്രഹമില്ലേ? എന്നാൽ വിശ്വാസികളോട് പറയ്, അവരുടെ കണ്ണുകൾ താഴ്ത്താൻ. ദുനിയാവിൽ ഹറാമുകളിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിച്ചവർക്ക് ഉണ്ട് പരലോകത്ത് പടച്ചറബിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ കാണാനുള്ള കാഴ്ചറബ് നൽകും. ദുനിയാവിൽ ഹറാമായ സംഗീതങ്ങൾക്കും ഹറാമായത് കേൾക്കാതിരുന്നാൽ നിങ്ങൾക്കുണ്ട് പരലോകത്ത് പടച്ചറബിന്റെ സ്വർഗത്തിലുള്ള നയാനന്ദകരമായ സ്വർഗത്തിലെ ആ ഒരു ശബ്ദങ്ങൾ, ആ പക്ഷികളുടെയും പറവുകളുടെയും അവിടെയുള്ള സന്തോഷിപ്പിക്കുന്ന ശബ്ദങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചെവികൾക്ക് കേൾക്കാൻ പറ്റും. ദുനിയാവിലെ കൈകൾ ഹറാമുകളിൽ നിന്ന് മുക്തമാണ് എങ്കിൽ, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ളത് പടച്ചുറപ്പിന്റെ സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങൾ നുകരാനുള്ള അവസരമാണ്. അതുകൊണ്ട് ദുനിയാവിൽ നശ്വരമായ സുഖത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി, കാഴ്ചകൾക്ക് വേണ്ടി, കേൾവികൾക്ക് വേണ്ടി, ആസ്വാദനങ്ങൾക്ക് വേണ്ടി, സ്വർഗത്തിലെ കാഴ്ചകൾ, സ്വർഗത്തിലെ കേൾവികൾ, സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ആളുകളായി പ്രിയപ്പെട്ടവരെ, വിഡ്ഢികളായി പ്രിയപ്പെട്ടവരെ, നാം മാറരുത്. നമ്മുടെ നഫ്സിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ വികാരങ്ങളെ, വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം. ആ ദുനിയാവിന്റെ ഉമൽ ഹയാത്തു ദുന്യ ഇല്ലാ ഖലീൽ, വളരെ തുച്ഛം മാത്രമാണ്. ഒമൻ അറാദിൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹു മശ്കൂറ, പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വസഅലഹ സഅയഹ അതിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക്, വഹുവ മുഅ്മിനുൻ വിശ്വാസിയായിക്കൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ, വല്ലാഹി പടച്ചുറപ്പ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്വർഗത്തിലെ ആനന്ദങ്ങൾ, സ്വർഗത്തിലെ നയന മനോഹരമായ കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ, കേട്ടാസ്വദിക്കാൻ, അനുഭവിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കഴിയും. അതിന് വേണ്ടി ഈ ദുനിയാവിലെ ചില ഹറാമുകൾ നമ്മൾക്ക് ഒഴിവാക്കേണ്ടി വരും, ചില കാഴ്ചകൾ നമ്മൾക്ക് ഒഴിവാക്കേണ്ടി വരും. യാ മഅശർ ശബാബ് ഇയാകും വത്തസ്വീഫ്, അദ്ദേഹം പിന്നീട് പറയാൻ, നിങ്ങൾ പിന്നേക്ക് വെക്കുന്നത് പിന്നെയാകാം, പ്രായമായ ശേഷം, തലനരച്ച ശേഷം, ഒരു 40-50 കഴിഞ്ഞ് ഒരു ഹജ്ജിനൊക്കെ പോയി, പിന്നെയൊന്ന് നന്നായി, പിന്നെയൊക്കെ പള്ളിയിലൊക്കെ സജീവായി, പിന്നെ നമസ്കാരങ്ങൾ ഉപേക്ഷിക്കില്ല, പിന്നെ എല്ലാത്തിനും സജീവാകും. ഇപ്പോൾ നല്ല ചെറുപ്പല്ലേ, നല്ല യുവത്വമല്ലേ, നല്ല ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന പ്രായമല്ലേ, ഇപ്പോൾ പള്ളിയിൽ വന്ന് ഇങ്ങനെ ചടഞ്ഞിരുന്ന് ഇങ്ങനെ നിസ്കരിച്ച് ഇങ്ങനെ നോമ്പെടുത്ത് കളയാനുള്ളതാണോ? പ്രായമായ ശേഷതൊക്കെ മതി എന്ന് പറയുന്നവരോട് സൗഫ അഫ്അലു നാളെ ചെയ്യാം, പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരോട് ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അലു അൻ ഖംസിൻ, പരലോകത്ത് ഒരു മനുഷ്യന്റെ ഒരു കാൽപാദം ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കൂല. ഹത്താ യുസ്അലു അൻ ഖംസിൻ, അഞ്ച് കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ. ആ ഒരു കാര്യങ്ങൾ നാം സൂക്ഷിക്കുക. അള്ളാഹു സൂക്ഷിച്ച്, പടച്ചുറപ്പിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വാഹിദുൽ അഹദ് അൽ ഫർദു സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി വസഹബി അജ്മഈൻ, അമ്മാ ബഅദ്.
ഫിയായുഹന്നാസ് ഊസീക്കും വയ്യായ വസാനിയും ഇത്തക്കുവല്ല. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് എന്നെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യാൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു നിർത്തിയത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഒരു ഹദീസാണ്. لا تزول قدم عبد يوم القيامة حتى يسأل عن خمس. അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരാൾക്കും അവൻ്റെ ഒരു കാൽപാദം പരലോകത്ത് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല, സാധിക്കില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അൻ ഉംറിഹി ഫീമാ അഫ്ന, അവൻ്റെ ആയുസ്സിനെ കുറിച്ച് റബ്ബ് 40 വയസ്സ് വരെ 50 വയസ്സ് വരെ 60 വയസ്സ് വരെ ജീവിക്കാൻ നിനക്ക് ആയുസ് നൽകി. ഫീമാ അഫ്ന, എന്തിന് വേണ്ടിയിട്ടാണ്, എന്തിലാണ് നീ അത് വിനിയോഗിച്ചത്, എന്തിലാണ് നീ അത് ചെലവഴിച്ചത്? നമുക്ക് എന്താ പഠിച്ച റബ്ബിനോട് പറയാനുള്ള മറുപടി? കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു, സമ്പാദിച്ചു, വലിയ വീടുണ്ടാക്കി, കാറ് വാങ്ങി, ഒരുപാട് സമ്പാദിച്ചു, ആളുകൾക്കിടയിൽ പ്രശസ്തനായി, ആദരവ് ഉണ്ടായി, ദുനിയാവിൽ പലതും നേടി. ഇത് മാത്രമാണ് പഠിച്ച റബ്ബിനോട് നമ്മൾക്ക് പറയാനുള്ള മറുപടി. റബ്ബിന് വേണ്ടി, ദീനിന് വേണ്ടി, റബ്ബേ മറ്റെല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞപ്പോഴും മറ്റെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും മറ്റെല്ലായിടത്തും എനിക്ക് അവഗണനകൾ നേരിടേണ്ടി വന്നപ്പോഴും ഈ കാര്യങ്ങളൊക്കെ റബ്ബേ നിനക്ക് വേണ്ടിയിട്ടാണ് ചെയ്ത് വെച്ചത് എന്ന് നമ്മൾക്ക് പറയാനുള്ള എന്ത് കാര്യ റബ്ബിനോട് നമ്മുടെ അടുത്ത് ബാക്കിയുള്ളത്? വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, നിന്റെ യുവത്വത്തെക്കുറിച്ച് ഇന്ന് ആരോഗ്യമുള്ള, എന്തിനും കഴിവുള്ള, എന്തിനും മുന്നിൽ നടക്കാൻ കഴിയുന്ന ആരോഗ്യവും സമയമൊക്കെ റബ്ബ് നമ്മൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യുവത്വത്തിൽ നീ എന്ത് ചെയ്തു? രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കൊടി പിടിച്ച കഥകളാണോ നമ്മൾക്ക് പറയാനുള്ളത്? അതിന് സമരമുഖങ്ങളിൽ നേതൃത്വം കൊടുത്ത കഥകളാണോ നമ്മൾക്ക് പറയാനുള്ളത്? അതിനപ്പുറം റബ്ബിന് വേണ്ടി, ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പറയാനുള്ളത്? വമാലിഹി മിൻ ഐനക്തസബഹു വംഫീമാ അംഫഖ്, നിന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, റബ്ബ് ചോദിക്കും നീ സമ്പാദിച്ച ഓരോ രൂപയെക്കുറിച്ചും ഓരോ നാണയത്തെക്കുറിച്ചും, എവിടെ നിന്ന് സമ്പാദിച്ചു, അത് എന്തിൽ ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരാൾക്കും ഒരു കാൽപാദം പരലോകത്ത് മുന്നോട്ട് വെക്കാൻ സാധിക്കൂല. വമാദാ അമില ഫീമാ അലിമ, അവസാനമായി നിന്റെ അറിവിനെ കുറിച്ച് പലതിനും കുറിച്ച് നിനക്കറിയായിരുന്നു, പല വിജ്ഞാനങ്ങളും നിന്റെ കൈകളിൽ ഉണ്ടായിരുന്നു, അതിൽ നീ എന്ത് പ്രവർത്തിച്ചു? ഒരാൾക്കെങ്കിലും ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ, ഒരാളെയെങ്കിലും ഒരു നന്മയിലേക്ക് എത്തിക്കാൻ, ഒരാൾക്കെങ്കിലും ഒരു നല്ല കാര്യത്തിലേക്ക് പ്രചോദനമാവാൻ എൻ്റെ വാക്കുകൾ, എൻ്റെ അറിവുകൾ കാരണമായോ? പലതിനെയും കുറിച്ചുള്ള അറിവുകൾ നമ്മൾ സമ്പാദിക്കുന്നുണ്ട്. ദുനിയാവിൽ എന്തിനെക്കുറിച്ച് ചോദിക്കാലും നമ്മൾക്ക് വലിയ അറിവാണ്. പക്ഷേ നമ്മൾക്ക് നിർബന്ധമായി ചെയ്യേണ്ട നിസ്കാരത്തെക്കുറിച്ച് പോലും, അതിൻ്റെ ഷുറൂത്തുകൾ പോലും, അതിൽ നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ പോലും തെറ്റുകൂടാത്ത ഓതാൻ അറിയാത്തവർ, അതിൻ്റെ അർത്ഥം പോലും ഇത്ര പ്രായമായിട്ട് ഇന്നേ വരെ പഠിക്കാൻ സാധിക്കാത്തവർ, എന്താ പഠിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത്? പഠിച്ചപ്പം നമ്മൾക്ക് നൽകിയ ബുദ്ധിയും കഴിവും എല്ലാം ഉപയോഗിച്ച് ഇത്രയേറെ സൗകര്യങ്ങൾ നമ്മൾക്കുണ്ടായിട്ട്, എല്ലാ പള്ളികളിലും പരിഭാഷകളാണ്, എല്ലാവരുടെ ഫോണിലും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനുകൾ ഉണ്ട്, ഖുർആനിൻ്റെ പരിഭാഷകളുണ്ട്, തഫ്സീറുകൾ എല്ലാം ലഭ്യമാണ്. സമയമില്ലാതെ നമുക്ക് പറയാൻ പറ്റൂല എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. റബ്ബിൻ്റെ ദീന് പഠിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റിയില്ലെങ്കിൽ, നിസ്കാരത്തിൽ പാരായണം ചെന്ന ഫാത്തിഹന്റെ പോലും അർത്ഥമറിയാത്തവർ, നിസ്കാരത്തിൽ നാം പറയുന്ന അദ്കാറുകൾ പോലും എന്താണെന്നറിയാത്തവർ, പ്രിയപ്പെട്ടവരെ
തെറ്റുകൂടാത്ത ഖുർആൻ പോലും പാരായണം ചെയ്യാൻ നമ്മൾക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മളെ കുറിച്ച് ഹാസിബു അംഫുസക്കും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് നിങ്ങൾ നിങ്ങളെ കുറിച്ച് വിചാരണ ചെയ്യുക. അവനും അവൾക്കും മറ്റവർക്കൊന്നും മാർക്കിടണ്ട, മറ്റവരെ കുറിച്ച് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് നിങ്ങൾ മാർക്കിട, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ അവസ്ഥ എന്താണ്, എൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള ആത്മപരിശോധന നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇഖ്തനം ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പിൽ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. നമുക്കൊക്കെ മനപ്പാടുള്ള ഹദീസായിരിക്കും, ഹയാതക ഖബ്ല മൗതിക്, നിങ്ങളുടെ മരണത്തിന് മുമ്പുള്ള നിങ്ങളുടെ ജീവിതം. വസിഹതക ഖബ്ല സഖമിക്, രോഗിയായി ആശുപത്രി കട്ടിലിൽ അനങ്ങാൻ പറ്റാത്ത കിടക്കുന്ന ഒരു അവസ്ഥക്ക് മുമ്പ് ഇന്നെണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, ഇന്ന് കസേരയിലാണെങ്കിൽ പോലും ഇരുന്ന് ഖുതുബകൾ ശ്രവിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, ഇന്ന് പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ റബ്ബ് ആയുസ് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇതുമില്ലാത്തൊരവസ്ഥ വരാം, ഇതും സാധിക്കാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാം. അതിന് മുമ്പ് നമ്മൾക്ക് ലഭിച്ച ഈ ഒരു ആരോഗ്യത്തെക്കുറിച്ച്, നിങ്ങൾ തിരക്കിലാവുന്ന ദുനിയാവിൻ്റെ നെട്ടോട്ടങ്ങൾക്ക് പിന്നാലെ ആയിപ്പോകുന്ന ഒരവസ്ഥ വരാം, അതിനു മുമ്പിൽ ഇന്ന് ലഭിച്ച ഈ ഒഴിവ് സമയങ്ങൾ. പ്രായായി തലമുടി നരച്ച് ആരോഗ്യം ക്ഷയിക്കുന്ന ഒരവസ്ഥ വരാം, അതിന് മുമ്പ് ലഭിച്ച യുവത്വത്തിലേക്ക്. ഒരുപക്ഷെ ഇന്നുണ്ട സമ്പത്തൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല, റബ്ബ് അത് ഒരുപക്ഷെ തിരിച്ചെടുത്തേക്കാം. ഇന്ന് റബ്ബ് നൽകിയ ധനത്തിൽ നിന്ന് ആ ധനം നഷ്ടപ്പെടുന്നതിന് മുമ്പ് അതിനെ എങ്ങനെ നാം വിനിയോഗിച്ചു എന്നുള്ള ചോദ്യം നമ്മൾക്ക് മുമ്പിലുണ്ട്. റബ്ബിന്റെ രണ്ട് അനുഗ്രഹങ്ങൾ അധിക ആളുകളും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുഹ വൽ ഫറാഹ്, അവൻ്റെ ആരോഗ്യവും അവൻ്റെ ഒഴിവ് സമയവും. ഇതൊന്നും കേൾക്കാത്തവരോ അല്ല, ഇതൊന്നും കേൾക്കാത്തവരോ അറിയാത്തവരോ അല്ല, പ്രഭാഷണങ്ങളിൽ ഖുതുബകളിൽ ഒരുപാട് ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നുള്ള മാറ്റം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്, എന്ത് മാറ്റമാണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കുക, ഒരു മാറ്റത്തിന് തയ്യാറാവുക. പിന്നെ എപ്പോ, ഇന്നല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് നാം ധരിച്ച വസ്ത്രം മറ്റുള്ളവർ അഴിച്ചു മാറ്റുമ്പോൾ, ഇന്ന് കുളിച്ച് പള്ളിയിലേക്ക് വന്ന നമ്മളെ മറ്റുള്ളവർ കുളിപ്പിക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ നിന്ന് നാലാളുകൾ താങ്ങിക്കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അവിടെ നിന്ന് എൻ്റെ ഉറ്റവരും ഉടയവരുമായ ആളുകൾ എന്നെ ഖബറിലേക്ക് ഇറക്കി മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പോഴാണ്, പിന്നെ എപ്പോഴാണ്, പിന്നെ എപ്പോഴാണ് എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. അല്ലാഹു ആത്മാർത്ഥമായി റബ്ബിന് വേണ്ടി ദീനിന് വേണ്ടി പ്രവർത്തിക്കാനും ഉള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിനെ ആരോഗ്യത്തെ അല്ലാഹു നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുന്നവരായി അല്ലാഹു നമ്മളെ മാറ്റുമാറാകട്ടെ. നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് ഓർത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇപ്പം ഇവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരിച്ചു പോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹു അവരുടെ എല്ലാവരുടെയും ഖബറിടം സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജനാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മയും നമ്മൾ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, മക്കളില്ലാതെ വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു ഓരോരുത്തരുടെയും മനസ്സിലുള്ള വേദനകളും പ്രയാസങ്ങളും അറിയുന്നവരാണ്. റബ്ബേ എല്ലാവരുടെയും മനസ്സിലുള്ള വേദനകളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാളിയൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൽ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين والحمد لله رب العالمين.